ഗൈസ് ഇന്ന് നമ്മൾ നമ്മുടെ വ്ളോഗിന് വേണ്ടി ഒരു ഭീകരൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പോവാണ് സുഹൃത്തുക്കളെ. അതായത് നിങ്ങൾ ടൈറ്റിൽ വായിച്ചതുപോലെ നമ്മൾ ഒരു പുതിയ കിട്ടുക്കാച്ചി ക്യാമറ എടുക്കാൻ പോവാണ്. പക്ഷെ അതിനു മുന്നേ എനിക്ക് നിങ്ങൾക്ക് ഒരു ചെറിയ കഥ പറഞ്ഞു തരണം ഗൈസ്. ഓൾമോസ്റ്റ് 5 വർഷം മുന്നേ 15 മെയ് 2018 ഞാൻ എന്റെ ഈ ചാനലിൽ ആദ്യത്തെ Q&A ചെയ്തു. ദ സീക്രട്ട് പ്ലേസ് ഇൻ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് അന്ന് ഞാൻ യൂസ് ചെയ്തിരുന്ന ഗിയർ ഈ ഇടയ്ക്ക് എടുത്ത് നോക്കുമ്പോഴേക്കും ഭയങ്കര നൊസ്റ്റാൾജി അടിച്ച്. നിങ്ങൾ അത് കണ്ടിട്ട് വരും. ഞാൻ വ്ളോഗ് തുടങ്ങിയ സമയത്തുള്ള എന്റെ Q&A ചെറിയൊരു ക്ലിപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ഗിയർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്? ഞാൻ 3 കാര്യങ്ങളെ എന്റെ വ്ളോഗിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. ഒന്ന്, എന്റെ iPhone 6s. ഇപ്പൊ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതിലാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇത് എടുത്ത് കാണിച്ചു തരാൻ പറ്റാത്തത്. 2, ഒരു ആമസോൺ ബേസിക്കിന്റെ ട്രൈപോഡ് 900 രൂപ. 3, ഒരു സിംപെക്സിന്റെ മോണോപോഡ് സെൽഫി സ്റ്റിക്കോള് നീണ്ടു വരുന്ന ഒരു സാധനം 680 രൂപ. ഈ 3 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എന്റെ വ്ളോഗ് ഷൂട്ട് ചെയ്യാനായിട്ട് ഇന്നുവരെ ഉപയോഗിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് തുടങ്ങിയതാണ് ഗൈസ് നമ്മുടെ ഈ ഒരു എന്താ പറയുക വ്ളോഗിന്റെ ബിൽഡിംഗ്. എപ്പോഴൊക്കെ എൻ്റെ കയ്യിൽ ഫണ്ട് വരും, അല്ലെങ്കിൽ എപ്പോഴൊക്കെ എൻ്റെ കയ്യിൽ പൈസ വരും, അപ്പോഴൊക്കെ ഞാൻ അത് എക്സ്ട്രാ ആയിട്ട് വരുന്ന എല്ലാം തിരിച്ച് വ്ളോഗിനകത്തോട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ആ iPhone 6s ആ Q&A കഴിഞ്ഞ 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ക്യാമറ എടുത്തത്, Canon M50. അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ആദ്യത്തെ മാക്കും എടുത്തു. പിന്നെ ഈ കുറഞ്ഞ കാലം മുമ്പ് വരെ, അതായത് ആ ലുലുവിൻ്റെ വീഡിയോ നമ്മൾ ഈയിടയ്ക്ക് ചെയ്തത് വരെയുള്ള സകലമായ വീഡിയോസും എൻ്റെ Canon M50 എടുത്തത്. എന്നാ ഇപ്പോ പാവ എന്റെ M50 റിട്ടയർ ആവാൻ സമയമായിരിക്കണം സുഹൃത്തുക്കളെ. അതിന് വയ്യ, ഫിസിക്കലി അത് വയസ്സായിപ്പോയി. ഇപ്പൊ ക്യാമറയുടെ ഒരു ഏജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ക്യാമറ എടുത്തിട്ട് ഓൾമോസ്റ്റ് 4.5 വർഷം കഴിഞ്ഞു. ഹാർഷ് റഫ് യൂസ് ആണ് നമ്മുടെ വ്ളോഗിൽ എപ്പോഴും നടക്കുന്നത്. അപ്പോ ആ ക്യാമറക്ക് റിട്ടയർ ആവാൻ സമയമായത് ഞാൻ ഇപ്പോ പുതിയ ഒരു ക്യാമറ എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഈ ക്യാമറ നമ്മൾ എങ്ങനെ എടുത്തു എന്നുള്ള കാര്യം നിങ്ങൾ അറിയണ്ടേ? ക്യാമറ എടുക്കാൻ പോകുന്ന ദിവസം രാവിലെയാണ് നമ്മുടെ ദാസന്റെ ചേച്ചിയുടെ കല്യാണം. അതെ, റിസപ്ഷൻ നമ്മൾ കുക്ക് ചെയ്തിട്ട് ദാസന്റെ ചേച്ചിയുടെ കല്യാണത്തിന് പോവാൻ വേണ്ടി രാവിലെ ഞങ്ങൾ ഇറങ്ങി നേരെ കല്യാണത്തിന് പോയി അലമ്പി. ദാസന്റെ ചേച്ചിയുടെ കല്യാണത്തിന് എത്തിയിരിക്കുകയാണ് ഗുയിസ്. പിന്നെ ഇന്ന് കെട്ടലെത്തുള്ളത്, പിന്നെ എന്റെ ഷൂ, പുതിയ ഷൂ പോയ പട്ടി ഷൂ. വെൽക്കം ടു ദ വ്ളോഗ്. നിന്റെ ഷോറൂമിനൊക്കെ ഞങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളാണല്ലേ നമ്മളെ ചോറൊക്കെ തിന്നത്. നല്ലതായിരുന്നു. പുതുമണവാളനും പുതുമണവാളി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മാച്ചിങ്, ഓ ഓ പിങ്കേഷ് ഇവിടെ കണ്ടാടി, പിങ്ക് പിങ്ക് മാച്ചിങ് മാച്ചിങ്. ഹലോ, വെൽക്കം. ബഹളം വെക്കണോ? ചണ്ട് ചേച്ചിയല്ലേടാ. ഗൈസ്, നമ്മുടെ ദീപ്തി കാനഡയ്ക്ക് പോവുകയാണ്. ദീപ്തി അത് മാറി ഓ പേര് പറഞ്ഞേ. വെറുതെ അല്ല ഞാൻ കാനഡയ്ക്ക് പോണേത്. നമുക്ക് ഊണ് കഴിക്കാം. അവളുടെ അവസാനത്തെ സദ്യയാണ് ഗുരു. ഇങ്ങനെയൊക്കെ പറയാൻ അങ്ങനെ അങ്ങനെ അങ്ങനത്തെ അവസാനം അല്ലടി. ഒരു സന്തോഷം. നിന്റെ കയ്യിൽ എങ്ങനെ വന്നടാ മിക്കി? ഈ കൂട്ടത്തില് സോനിന്റെ മാത്രം പോണു. കൊച്ചിന് ആ ഒരു രീതിയിലുള്ള എന്താണ് കാരണം ഉണ്ടാ? പണ്ട് നമ്മള് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, നമ്മള് 12th ഉണ്ടപ്പോ എവ LKG പോയക്കണ്ടല്ലേ കറയും കൊണ്ടുവരുന്നു. നീ എടുത്തു നോക്കിയാണ്ട ദാസ. മക്കള് വരി, മക്കള് വരി, അപ്പാപ്പന. കുട്ടികൾ കാണാതെ എടുക്കണം സൈക്കോളജിക്കലിന്റെ ക്രഷ്. അയ്യോ വായിച്ചില്ലടാ. സിനിമാമന്റെ അടുത്തോട്ട് ചെല്ല്. വാവേ, പട്ടിക്കുട്ടികളാണെങ്കിൽ കളിപ്പ ഇണക്കാൻ എളുപ്പമാണെടാ. ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇങ്ങനെ 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 ഉണ്ടല്ലേ. സോനു കല്യാണം കഴിക്കാൻ പോണ കണ്ണൂരാണ്. അപ്പൊ കണ്ണൂര് കല്യാണത്തിന് നമുക്ക് എല്ലാവർക്കും ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. കൈയെടുത്ത് പ്രോത്സാഹിപ്പിക്കടാ. അന്നേ ബുക്ക് ചെയ്യാൻ പറഞ്ഞല്ലേ ഞാൻ ഇതിന്റെ അടുത്ത്. ഇവന്റെ ബാച്ചിലെ പാർട്ടി കണ്ണൂര് പോണ വഴിക്ക് എവിടെയെങ്കിലും ഫ്ലൈറ്റ് കൊണ്ടുപോകണടാ. ഫ്ലൈറ്റിലടാ. നമ്മൾ ഇതുവരെ എല്ലാ അതിൽ പോയിട്ട് ഫ്ലൈറ്റ് വെച്ച് ഇങ്ങനെ അലുമ്പി പോയിട്ട് കല്യാണം കോ പവേർഡ് ബൈ ഹമാമ ടെക്സ്റ്റൈൽസ് പറഞ്ഞ് ഇന്റർനെറ്റിന്റെ ഫണ്ട് നമ്മൾ പിരിച്ചു. ഇന്റർനെറ്റ്
ഡേ ദാസാടേ അവിടെ നിന്ന് അപ്പുറത്ത് നിന്ന് ആള് കയറണം. അവരും കൂടെ ഒന്നുമില്ല. വാ 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 കൂടെ വരണ്ടേടാ തെണ്ടികളെ. ഇവിടെ ഞാൻ പോയി സീറ്റ് ആരും കണ്ടില്ല. ഇനി നമ്മളും കൂടെ ഉള്ളടാ. ഡേ ഇവ പെണ്ണിന് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഗുണമില്ല നമുക്ക്. ഇനി ആ പോയി ടീമോടെ കഴിഞ്ഞാൽ നമ്മള് മാത്രമേ ഉള്ളു. ആ നീ ഒരു കാര്യം മാത്രം പറ കഴിഞ്ഞാൽ ഞങ്ങളായിരിക്കും അല്ലേ? ഉറപ്പാണ്. എടാ സത്യം അതാ, നമുക്ക് എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് ഉല്ലാസിന്റെ കൊടുത്താൽ ഇവരെ ക്രോപ്പ് ചെയ്ത് വെച്ചു വരുന്നുണ്ടാവും. അടുത്ത ഞങ്ങളായിരിക്കും അല്ലേ? ഹലോ സാറേ, കാർത്തിക് സൂര്യ, നൈസ് ടു മീറ്റ് യു. ജേ സജന മുത്താണല്ലോ. ഈ ഫോട്ടോ എടുക്കാനുള്ള പ്രിപ്പറേഷനും ഒരുക്കമൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? അതെ, ഈ ഫോട്ടോ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് അടിച്ച് ലൈനിൽ നിന്നെടുത്ത ഫോട്ടോയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കാണുന്നത്. ഓ, എന്തായാലും ദാസന്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് നേരെ ബാബാസിൽ പോയി. ഗൈസ്, വീട്ടിൽ നിന്ന് ഡ്രസ്സും മാറിയിട്ട് അവിടെയാണ് നമ്മുടെ ക്യാമറ എടുക്കാൻ പോകുന്നത്. ഹേയ് ഗൈസ്, ഓൾമോസ്റ്റ് 4 കൊല്ലം മുന്നേ, അതായത് ഒക്ടോബർ 2018, ഞാൻ എന്റെ ജീവിതത്തിലെ ആദ്യത്തെ മിററർലെസ് ക്യാമറ എടുത്തു. ഇതായിരുന്നു ആ ക്യാമറ, Canon M50. ഞാനും എന്റെ സന്താ സഹചാരിയായ എന്റെ ഈ ക്യാമറ കൂടെ ഗൈസ് ഓൾമോസ്റ്റ് 200-നടുപ്പിച്ച് വ്ളോഗുകൾ ചെയ്തിട്ടുണ്ട്. ആദ്യം ഞാൻ ചെയ്ത വ്ളോഗുകൾ എല്ലാം എന്റെ iPhone 6s, അത് കഴിഞ്ഞ് ഇതിനകത്തോട്ട് ട്രാൻസ്ഫർ ആയി. പക്ഷേ ഇപ്പോ എന്റെ ചക്കൂട് വാവ പുക്കുട് മൂക്കി മുക്കിടി ചാപ്പിക്ക് റിട്ടയർമെന്റിനുള്ള സമയമായിരിക്കാണ് സുഹൃത്തുക്കളെ. കാരണം ഇതിന് ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് വരുന്നുണ്ട്. മൈമച്ചാനെ പ്രാങ്ക് ചെയ്ത്, അതായത് നമ്മുടെ പൂപ്രാങ്ക് ചെയ്തപ്പോ എന്റെ മെയിൻ പാർട്ട് ഫുട്ടേജ് എനിക്ക് കിട്ടിയില്ല പീപ്സ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് അന്ന് ക്യാമറ വാങ്ങിയ അതേ ഷോപ്പിൽ വന്ന് കാനന്റെ ലേറ്റസ്റ്റ് മോഡൽ ഏറ്റവും ബെസ്റ്റ് ക്യാമറ തന്നെ വാങ്ങാനായിട്ടുള്ള പ്ലാൻ ആണ്. എന്റെ കൂടെ ഇന്ന് അക്വളിയൻ, അരുണളിയൻ ആൻഡ് നാരായണ കുട്ടിയുണ്ട്. ഹക്സി കൂളിംഗ് ഗ്ലാസ് ഒക്കെ ചുമ്മാ വന്നോണ്ടിരിക്കാൻ ഇങ്ങ് തട ഹക്സിന്. അപ്പൊ ഗൈസ്, നമുക്കിനി ഒട്ടു സമയങ്ങളാതെ നിങ്ങൾ അന്ന് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു, ഇന്ന് നിങ്ങൾ എന്റെ കൂടെ ഉണ്ട്, ഇന്ന് നമുക്ക് ഒന്നിച്ചു പോയി Canon R6 ക്യാമറ വാങ്ങാം. Champagne Perrier, Finnish friends on my face, looking like I'm from the deep, these no Cartiers, pockets deep, 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 bro, I can make it in my seat. നമ്മൾ ഷോപ്പിൽ എത്തി ഗൈസ്. പക്ഷേ ക്യാമറ സെറ്റ് അല്ലേ? ഓക്കെ, വരൂ ഹക്സി, നമുക്ക് ക്യാമറ പോയി എടുത്തോണ്ട് വരാം. അറിഞ്ഞ വേണം. ഇപ്പൊ നിങ്ങൾ കാണുന്ന എന്റെ Canon M50 ലാണ് ഗൈസ്. ഹക്സി റെഡിയല്ലേ? നീ ക്യാമറ എടുത്താ. ഓക്കെ ഓക്കെ, എടുക്കാൻ പറഞ്ഞു, എടുക്കാൻ പറഞ്ഞു. ഇതാണ് ഗൈസ് നിതിൻ, ക്യാമറ എടുത്ത് അതെ പറഞ്ഞുതരാം. ചെറുതാണ്, കുഞ്ഞ് ലെൻസാണ്, പക്ഷെ അടിപൊളി ലെൻസാണ്. R16 mm ബ്ലോക്ക് ലെൻസാണ്, മെമ്മറി കാർഡ്. ഓ, എക്സ്ട്രാ ബാറ്ററി. ഇത് ശരിക്കും പറഞ്ഞ അൺബോക്സ് ചെയ്യാനായിട്ട് ഞാൻ ഒരാളെ വിളിക്കാം ഗൈസ്. ആദ്യമായിട്ട് ഞാൻ ഈ ഷോപ്പിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് iPhone 6s ഉപയോഗിക്കാൻ പറ്റിയ ഒരു മോണോകോഡ് സജസ്റ്റ് ചെയ്ത് ഇപ്പം ഈ ക്യാമറ സജസ്റ്റ് ചെയ്ത് നമ്മുടെ ചങ്ക് വെച്ച വിനോദളി. അന്ന് ആ സെൽഫി സ്റ്റിക്ക് ആയിരുന്നു അല്ലെ ചാടി? ആ സെൽഫി സ്റ്റിക്ക് എടുത്തതെന്ന് വെച്ചാൽ പിന്നെ വെച്ചിട്ട് വെച്ചിട്ട് കേറ്റരുത് ഗൈസ്, നല്ലായിരുന്നു. ഐശ്വര്യമായിട്ട് ഇപ്പൊ ഈ വിനോദ് എന്റെ കൂടെ ക്യാമറ അൺബോക്സിംഗ് ചെയ്ത് നിങ്ങൾ കാണുന്നില്ലേ ഗൈസ്? ഇത് എനിക്ക് കട്ട് ഓഫ് ഫ്ലാഷ് ബാക്ക് ആണ് തരണത്. 4 വർഷം മുന്നേ ഞാൻ ക്യാമറ എടുക്കാൻ നേരത്തും, അതിന് 1 വർഷം മുന്നേ ഞാൻ എന്റെ ആദ്യത്തെ മോണോപോഡ് എടുക്കാൻ നേരത്തും വിനോദിന്റെ കയ്യിൽ നിന്നാണ് എന്റെ ആദ്യത്തെ സാധനങ്ങളെല്ലാം എടുത്തത്. ഇത് വയറ്, ഇത് ബുക്ക്, ഇത് ബാറ്ററി, ചാർജർ, ഇതാണ് ക്യാമറ. ഇതാണ് ഗൈസ് ഞാൻ ഉപയോഗിച്ചിട്ടത് M50. അതിനേക്കാളും നല്ല വലുതാണ് കേട്ടോ, പിടിക്കുമ്പോൾ പവർ. ഓക്കെ, ഈ ക്യാമറയുടെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ ഇതിനകത്ത് 2 മെമ്മറി കാർഡ് ഉണ്ട്. അപ്പൊ ഇനി ഒരെണ്ണത്തിനകത്ത് മായി വെച്ചതിനെ പ്രാങ്ക് ചെയ്യുമ്പോൾ കിട്ടിയില്ലെങ്കിൽ അടുത്തതിനകത്ത് ഇട്ട് നമ്മൾ പ്രാങ്ക് ചെയ്യും അല്ലേ? ആ 2 മെമ്മറി കാർഡ് സ്ലോട്ട് ഉണ്ടോ? രണ്ടിൽ ഒന്നിച്ച് റെക്കോർഡ് ചെയ്യാം, പിന്നെ ഒന്നില് വീഡിയോ, ഒന്നില് ഫോട്ടോ മാത്രമാണ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പല പല ഗുണങ്ങളാണ് സുഹൃത്തുക്കളെ Canon EOS R6 ഇതും സെയിം ആണ്, പക്ഷെ ഇത് 64 GB. ഇതിനകത്ത് ഞാൻ ഫോട്ടോ എടുക്കാം. ഓക്കെ, ഓൺ ചെയ്യട്ടെ, ഓൺ ചെയ്യട്ടെ. ഓക്കെ, ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇതിനകത്തുള്ള ഫുട്ടേജ് ആണ്. 1, 2, 3 ഓക്കെ ഗൈസ്, ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് EOS R6 ഫുട്ടേജ് ആണ് ഗൈസ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓ,
നമ്മുടെ M50 ലുല്ലു ഇവിടെ ഷൂട്ട് ചെയ്യാണ്. നമ്മുടെ മച്ചാന്മാരൊക്കെ ഫുട്ടേജിന് ഡിഫറൻസ് ഉണ്ട് എന്നാണ് എന്റെ ബലമായ വിശ്വാസം. കാരണം കിഡിലും വൈഡ് അല്ലേ എടാ, അത് നല്ല ലോ ലൈറ്റ് പെർഫോമൻസും ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല അച്ഛനെ, കിഡിലെ ലോ ലൈറ്റ് അല്ലേ, പെർഫോമൻസ് കൂടുതലാണ്, ട്രാക്കിംഗ് സ്പീഡ് കൂടുതലാണ് M50 കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. യെസ് ഓഫ് കോഴ്സ്, വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറയാണ് കാനന്റേത്, മിററർലെസ് ലൈനപ്പിൽ അല്ലേ, വീഡിയോക്ക് വേണ്ടിയിട്ട്. ഗൈസ് രണ്ട് ക്യാമറ ഞാനിപ്പോ സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ കാണിച്ചു തരാണ് നിങ്ങൾക്ക്. M50 കണ്ടോ, 16 mm ആണ്, പക്ഷെ അത് APS-C സെൻസർ ആയതുകൊണ്ട് അതിന് ക്രോപ്പ് ഉണ്ട് ഒരു 1.6. ഇത് ഇപ്പൊ കറക്റ്റ് 16 mm ആണ് എന്റെ റൈറ്റ് സൈഡ് ഇരിക്കുന്ന ക്യാമറ കിട്ടുന്നത്, അതായത് EOS R6 കിട്ടുന്നത്. അപ്പൊ നോക്കിയേ സക്സി ഇരിക്കുന്ന ഫ്രെയിം നോക്കി, രണ്ടിലും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടോ നിങ്ങൾ? ഇത് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ലൈറ്റും കളറും ഒക്കെ ഇതിൽ ബെറ്റർ ആണ്. M50 ഫോക്കസ് പോയി, R6 ഇപ്പോഴും ഫോക്കസ് ഉണ്ട്. ഇത് M50 ആണ് ഗൈസ്, ഇത് R6 ആണ് ഗൈസ്. ഇതിന് കണ്ട ഐസ് എന്റെ M50 കണ്ടോ, ഇത് 18 mm ഒന്ന് സ്റ്റക്ക് ആയിരിക്കുകയാണ്, എന്റെ മൂമ് വർക്ക് ആവണല്ലോ കണ്ട ഐസ് സ്റ്റക്കാണ് അതിൽ വന്നിട്ട്. സൗണ്ട് വ്യത്യാസം ഉണ്ടോ എന്തോ, M50 R6 വ്യത്യാസം ഉണ്ടല്ലേ. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത് M50 സൗണ്ട് ആണ് ഗുയിസ്, ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത് R6 സൗണ്ട് ആണ്. ഇപ്പൊ കേൾക്കുന്നത് സൈഡിൽ കൂടെ പോയ ഒരു പയ്യന്റെ റിംഗ് ട്യൂൺ ആണ്. പക്ഷെ വ്ളോഗ് ചെയ്യാനായിട്ടടാ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്, കാരണം ആം ലെങ്തിൽ ഞാൻ ഇങ്ങനെ പിടിച്ചാൽ മതി എനിക്ക് നല്ലൊരു വൈഡ് ആംഗിൾ കിട്ടുന്നത്. അത് കണ്ടാടാ, നീ ഇപ്പൊ ഇതിന്റെ അകത്തുണ്ട്, എന്നാ സെയിം സ്ഥലത്ത് ഞാൻ M50 ആണ് എടുക്കണമെങ്കിലേ, ഇതില് സൂം ആയിട്ടല്ലേ ഇരിക്കുന്നത്, പിന്നെ ഇതിനകത്ത് കുറച്ച് ക്ലാരിറ്റി കൂടുതലായിട്ട് നിനക്ക് തോന്നണ്ടല്ലേ. അതെ, അപ്പൊ R6 ഒരു വെർത്ത് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് തന്നെയാണ് സുഹൃത്തുക്കൾ എന്റെ വിശ്വാസം. ഇനി നമുക്ക് വരാൻ പോകുന്ന വ്ളോഗുകളെല്ലാം നമ്മുടെ സ്വന്തം R6 നടക്കാൻ പോകുന്നത്. R6 പേരിടൂ സുഹൃത്തുക്കളെ, ഏറ്റവും നല്ല പേര് സെലക്ട് ചെയ്യുന്ന ആൾക്ക് നമ്മളൊരു സമ്മാനം കൊടുക്കുന്നതായിരിക്കും. നീ ഒരു പേര് പറയണായിരുന്നു, ഓക്കെ ആലോചിച്ചിട്ട് കമന്റ് ചെയ്യണേ വീഡിയോ. പുഷ്പ പുഷ്പയാണെങ്കിൽ എന്റെ വീഡിയോ ഒക്കെ എപ്പോഴും ഇങ്ങനെ ചരിഞ്ഞിരിക്കും. ക്യാമറ എടുത്ത് കഴിച്ച് ഇതിനകത്ത് ഇപ്പൊ കാണുന്നതിനകത്ത് ഒരു ലോഡ് സെറ്റിംഗ്സ് പുതിയതായിട്ട് എനിക്ക് പഠിക്കാനുണ്ട്. ആദ്യത്തെ ഷോട്ട് നമ്മൾ ഈ ക്യാമറ എടുത്തില്ല, അതിനകത്ത് ചെറിയ റോളിംഗ് ഷട്ടർ ഉണ്ടായിരുന്നു, കാരണം അതിനകത്ത് ഞാൻ 24 FPS ആണ് ഇട്ടിരുന്നത്. 60 FPS ഇട്ടപ്പോ ബ്ലാ 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 ബ്ലാ. എന്തായാലും ഇത് കണ്ടോണ്ടിരിക്കുന്ന ഓഡിയൻസിന് ക്യാമറയുടെ FPS ഫോക്കൽ ലെങ്ത് അപ്പർച്ചർ ഒന്നും അറിയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നല്ല അടിപൊളി ക്രിസ്പി ഇമേജ് ആയിരിക്കും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കിട്ടാൻ പോകുന്നു. എന്തായാലും ഈ ക്യാമറ എടുത്തിട്ട് നേരെ ഞങ്ങൾ മഴവില്ലി പോയി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനുണ്ട്. എന്നിട്ട് ആദ്യമായിട്ട് ഈ ക്യാമറ ഞാൻ കൊടുത്ത സാബുണ്ണന്റെ കയ്യിലായിരുന്നു. ബൂയിസ് സാബുണ്ണ, ഞാൻ പുതിയ ക്യാമറ വാങ്ങിച്ചോണ്ടാണ് EOS R6. 4 വർഷത്തിന് ശേഷമാണ് ഞാൻ ക്യാമറ മാറ്റുന്നത്, അപ്ഗ്രേഡ് ചെയ്യാണ്ടാ. വാങ്ങിച്ചോ അവസാനം പോക്കറ്റ് കീറി, പക്ഷെ ഞാൻ വാങ്ങിച്ചു. എന്താണ് ലെൻസ് ഇപ്പം ഒരു 16 mm ഒരു ബ്ലോക്ക് ലെൻസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, മറ്റത് വരുമ്പോ എടുക്കാന്ന് വിചാരിച്ചു, ഒരു സൂം ലെൻസ്. ഇതെന്റെ പുതിയ ഇതാണ് ഹക്സി, കൊള്ളാവോ? അണ്ണ എന്തോ അണ്ണാ കഥ ഇവരെല്ലാരും കൂടെ എന്റെ ഹക്സിയെ കുറിച്ച് അപരാധം പറയരുതണ്ട. ഞാൻ നല്ലതേ പറഞ്ഞു, മനസ്സിലായി. നല്ല ഒരു കുടുംബ ജീവിതം ആശംസ. നീ ഇവിടെ ഇരിയടി പാവ, എന്തായാലും എന്റെ ഹക്സിയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കി തന്നു വേണ്ടൻ. എന്തായാലും ക്യാമറ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഇനി നമുക്ക് അങ്ങോട്ട് ഈ ക്യാമറയിൽ നല്ല ചുന്ദര കുട്ടപ്പൻ അടിപൊളി ചക്കുട് വാവ ഇമേജസ് വെച്ച് കിടുക്കാച്ചി വ്ളോഗുകൾ സെറ്റ് ചെയ്യണം ഗൈസ്. നിങ്ങളില്ല എന്റെ കൂടെ ഉണ്ടോ? യെസ്, അത് മാത്രം മതി എനിക്ക്. അപ്പൊ എന്തായാലും ഗൈസ് ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യാണ്. എന്റെ ക്യാമറ എടുത്തപ്പോ അന്ന് നിങ്ങളുണ്ടായിരുന്നു, ഇന്ന് നിങ്ങളുണ്ട്, ഇനി എന്നും നിങ്ങൾ എന്റെ കൂടെ തന്നെ കാണണം. അപ്പൊ ഗൈസ് ആ കാര്യം പറഞ്ഞു, ഈ വീഡിയോ ഇവിടെ വെച്ച് തന്നെയാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ കൂടെ നോക്കിക്കോ. ബൈ.